ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ബിസിനസ് റിസർച്ചിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ ബിസിനസ് റിസർച്ചിൻ്റെ എക്സാമിനേഷനിൽ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതായത് BBA ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് സിമ്പിളായിരുന്നു. കാരണം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനതിന് ലിങ്ക് ഇടാം. ആ വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം കാണാത്തവരാണെങ്കിൽ. കാരണം ഇന്നലെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൂ. എസ്സേ പോലും മാറ്റമില്ലാതെ അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ വീഡിയോ കണ്ട കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ടുണ്ടാവും എക്സാമിനേഷൻ. അങ്ങനെ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യട്ടോ മക്കളെ. അപ്പോൾ BBA ഇന്നലെ ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൻ്റെ. അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എളുപ്പമായിട്ട് നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. പക്ഷേ BCOM വെച്ച് നോക്കുകയാണെങ്കിൽ BCOM എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു റിസർച്ച്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ് ഒരു ആവറേജ് പേപ്പർ തന്നെയായിരുന്നു BBA. സിമ്പിളായിരുന്നു. അപ്പോൾ BBA പേപ്പറിൽ നോക്കുകയാണെങ്കിൽ പാർട്ടിയിൽ ഡിഡക്ഷൻ അപ്രോച്ച് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് പൈലറ്റ് സ്റ്റഡി, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ക്ലസ്റ്റർ സാമ്പിളിങ്, സാമ്പിളിങ് എറേഴ്സ്, പ്രൈമറി ഡാറ്റ, വേരിയബിൾ, റേഷ്യോ സ്കെയിൽ, ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ടി ബിയിലോട്ട് പോകുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് റിസർച്ച്, ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒബ്ജക്റ്റീവ്സ്, റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനാലിസിസ് ഓഫ് ഡാറ്റ, റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുപോലെ SCAയിലോട്ട് പോകണേ അതാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ആ ഒരു സാമ്പിൾ ഡിസൈൻ, കേസ് സ്റ്റഡി, SPCSS മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. SPSS ബിബ്ലിയോഗ്രഫി ഒക്കെ കഴിഞ്ഞ വർഷം വന്ന അതേ സാധനം തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ടർ ഡിഫറൻറ്റ് സ്റ്റെപ്സ്, നല്ലൊരു റിസർച്ച് റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് BBAക്കാർക്ക് വന്നിട്ടുള്ളത്. ഇനി BCOMക്കാർക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടവർക്കൊക്കെ ഒരുവിധം ഒരു 70% മാർക്കൊക്കെ വാങ്ങാനായിട്ട് പറ്റും. പ്രിപ്പോസിഷൻ ഉണ്ടായിരുന്നു, റിലയബിലിറ്റി, ഹൈപ്പോതെസിസ്, ഡാറ്റ വാലിഡേഷൻ, അതുപോലെ തന്നെ എഡിറ്റിംഗ് ഓഫ് ഡാറ്റ എന്താണ്, ക്ലസ്റ്റർ, റിസർച്ച് ഡിസൈൻ എന്താണ്. അതുപോലെ ബി സെക്ഷനിലോട്ട് പോകുകയാണെങ്കിൽ റിസർച്ചിൻ്റെ പർപ്പസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഡക്ഷനും ഇൻഡക്ഷനും നമ്മുടെ ഡിഫറൻസ്, അത് പ്രത്യേകം ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പിളിങ് എറേഴ്സ്, വേരിയബിൾസ്, ടാബുലേഷൻ എന്താണ്, അതുപോലെ തന്നെ മെഷർമെൻറ്റുകൾ, ഏതൊക്കെ ലെവൽസ് ഓഫ് മെഷർമെൻറ്റുകൾ, റിസർച്ച് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. SC ആണെങ്കിൽ റിസർച്ച് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് തന്നെയാണ് ചോദിച്ചേക്കണേ. അത് റിസർച്ച് റിപ്പോർട്ടിൻ്റെ ലേഔട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻസ് ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്കെയിലിംഗ് ചോദിച്ചിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത പേപ്പറാണ്. പക്ഷേ BBAക്കാരുടെ ആയിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള പേപ്പർ. BCOM കമ്പാരിറ്റീവ്ലി കുറച്ച് കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ BBAക്കാർക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് നാളത്തെ എക്സാം ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് BBAക്കാർക്ക് പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.